Hey guys, welcome back. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്ടാ. എക്സൈറ്റ്മെന്റ് മാത്രമല്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും ചളി അടിക്കാറില്ലേ? അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് ചളി ചോദ്യങ്ങൾ റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് പറയാനുള്ള, നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ഏകദേശം അപ്പൊ നിങ്ങളുടെ വെള്ളം തന്നെ, ഞാനും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണാൻ പോണത്. ഇതിനു മുമ്പൊന്നും നോക്കിയില്ല. അപ്പൊ നമുക്ക് നോക്കിയതല്ലേ, യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ നോക്കണത്. ചോദ്യങ്ങൾ ചോദ്യം മലയാളം. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ ഒരെണ്ണം വന്നെടുപ്പുണ്ട്, അത് തന്നെ നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഞാൻ ഡബിൾ റെഡി. വേ തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, ഒരാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറെ ദൂരം നടന്ന അയാൾ ക്ഷീണിതനായി. അയാൾക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഒന്നും അയാൾ അവിടെ കണ്ടില്ല. അയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമാണ് ഉള്ളത്. പിന്നെ എങ്ങനെ അയാൾ വിശ്രമിക്കും എന്നാണ് ചോദ്യം. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമാണ് ഉള്ളത്. അയാൾ എങ്ങനെ വിശ്രമിക്കാനുള്ള സ്ഥലം കണ്ടെത്തും എന്നാണ് ചോദ്യം. എനിക്ക് തോന്നണത് നല്ലല്ലോ, നല്ല ഊള സാധനമാണ്. പക്ഷേ പുള്ളി തേങ്ങ പൊതിച്ചിട്ട് എൻ്റെ അകത്ത് നിന്ന് ചകിരിയില്ലേ, ചകിരി എടുക്കും. ചകിരിയൊക്കെ വെച്ചിട്ടുള്ള കട്ടിലുണ്ടാകണം. ഇത് ബെഡ്, ബെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കും, വിശ്രമിക്കും. അയാൾ ആ തേങ്ങ രണ്ടായി മുറിക്കും, എന്നിട്ട് അതിലൊരു മുറി താമസിക്കും, എന്നിട്ട് മറ്റേ മുറി അയാൾ വാടകയ്ക്ക് മുറിക്കും. അപ്പോ ആ എങ്ങനെ ഇരിക്കണം, അതെങ്ങനെ ശരിയാവും? മുറിയ ഹിന്ദുള സാധനമാണ് ഗൈസ്. ഞാൻ ഇറക്കിയത് സത്യം പറഞ്ഞ ഉള്ള സാധനമാണ്. അതിനേലും താഴെ ഇടും, സാരല്ല, ചളിയാണല്ലോ. അടുത്ത ഓക്കെ ഓക്കെ. അകപ്പെട്ടു ആ മുറിയുടെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ്. ഒരാളൊരു മുറിക്കകത്ത് അകപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഉത്തരത്തിലേക്ക് അയാൾ ആ വാതിലിനെ നോക്കി കളിയാക്കും. അപ്പോൾ ആ വാതിലിനെ പൊളിച്ചു. അയാൾ ആ പൊളിഞ്ഞ വാതിലിലൂടെ പുറത്തു കിടക്കും. ഇത് വായിച്ചിട്ടില്ലേ, വാതിലിനെ ലടിക്കാണ് പൊളിയണത്. വിചാരിച്ചതിനേലും കുറവാണെങ്കിലും ചളി ചളി തന്നെയാണല്ലോ അല്ലേ. പക്ഷെ എനിക്ക് ഇരിക്കപ്പുറത്ത് വിട്ടുള്ള കേസ് ഇവിടെ മാതിരി ചോദ്യമൊക്കെയാണ്. നെക്സ്റ്റ് നോക്കാം, സമയങ്ങളായി ഉണ്ടാവും. ഗാന്ധിയാണ്. ആ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കേസ്. ഉന്മേഷത്തിന്റെ മറ്റേ കോൾഗേറ്റ് മാക്സ് ഫ്രഷിന്റെ പരസ്യമില്ലേ, വായിലിരുന്ന് അമ്മിട്ടോട്ടും ഇങ്ങനെ അയാൾ വഹിച്ചു. ഇത് ഞാൻ കേട്ടറുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നണം. കേട്ടിട്ടുണ്ടാവും മിക്കലും. സെയിം ആണ്, അമ്മിട്ടോട്ടും. അറിയാലോ ഞാൻ പറഞ്ഞില്ലേ, ഐക്യ ഇത്തിരി കൂടുതലാണ്. അയാളുടെ
എനിക്ക് തോന്നണത് പുള്ളിയുടെ തേച്ച ഗേൾ ഫ്രണ്ടിനെ കൊണ്ടു വന്നിട്ട് ഷർട്ട് ഇരുത്തി തേക്കും. തേപ്പിൽ എക്സ്പേർട്ട് ആയിരിക്കുമല്ലേ ഇല്ലേ ഗൈസ്? എന്താ പറയുക, ആയിരിക്കും, നോക്കാം. ഉത്തരം അയാൾ തേപ്പ് പെട്ടിയോട് ചൂടാകും, അപ്പോൾ തേപ്പ് പെട്ടി തിരിച്ചും ചൂടാകും. ആ ചൂട് കൊണ്ട് അയാൾ എന്റെ നിലവാരത്തിൽ കൂടിപ്പോയി തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി ലോ ആയി പോയി. പക്ഷെ പുള്ളി പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി, നല്ല സാധനമാണ്, തിരിച്ച് ചൂടാവും. ശരിയാണ്, നമ്മൾ ഒരാളെങ്കിലും ചൂടായ തിരിച്ച് നീ ഏതാടാ എന്ന് വെച്ചാൽ തിരിച്ച് നീ ഏതാടാ എന്ന് ചോദിക്കുന്ന ഐറ്റമല്ലേ നമ്മളൊക്കെ. സ്വാഭാവികം. അഞ്ചാമത്തെ ചോദ്യം, പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കി, അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. പരീക്ഷക്ക് പഠിക്കാൻ ശശി പുറത്തേക്ക് നോക്കി. കിട്ടുള്ള സമയങ്ങളേണ്ട, നോക്കാം. പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കി, അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ശരി, പഠിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അറിയില്ല. ഉത്തരം, ടീച്ചർ പറഞ്ഞിരുന്നു ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നതെന്നാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നല്ല സാധനം വരുന്നു. ഇനി ആറാമത്തെ ചോദ്യം, ജീവിതകാലം മുഴുവൻ നമ്മൾ സുന്ദരനാണെന്ന് മറ്റുള്ളവർ പറയാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഞാൻ സുന്ദരനാണെന്ന് പറയാൻ ഞാൻ പ്രത്യേകിച്ച് ചെയ്യണ്ട, എനിക്കറിയാലോ ഞാൻ സുന്ദരനാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. സുന്ദരൻ എന്ന് പേരിടണം. ഇപ്പൊ നമ്മളെല്ലാരും സുന്ദരാ സുന്ദരാ എന്ന് വിളിക്കൂലേ, അതായിരിക്കും. എല്ലാരും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തു കിട്ടോ നോക്കാം. ഓ, ഇത് നമ്മള് ഓട്ടമത്സരം കേട്ടല്ലേ ഗൈസ്, ഞാനാണ് ഈ പറയാനല്ല, പ്രാന്തൻ എന്ന് വിളിക്കും. പിന്നെ ഫിനിഷ് ലൈൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഓടിപ്പോണ്ടായിട്ടുണ്ടോ? ഉത്തരം ഉണ്ടാവാൻ സാധ്യതയില്ല, എനിക്ക് അറിയില്ല. നിങ്ങക്ക് അറിയുമെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്യട്ടോ. കമന്റിൽ ഇതില് ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവോ? നമുക്കൊന്ന് ജസ്റ്റ് നോക്കി കളഞ്ഞേക്കാം. എവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ? എക്സ്ട്രാ ഓർഡിനറി. ഓ, എക്സ്ട്രാ ഓർഡിനറി, ആ അങ്ങനെ. ഓ ആ ഗൈസ്, ഇവിടെ കുറച്ചുപേരൊക്കെ ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നല്ലേ, എനിക്കിഷ്ടായി ഗൈസ്. അപ്പം നമ്മളെ ചോദ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിചാരിച്ചതിനൊക്കെ തന്നെ ചളിയെ, ഞാൻ വിചാരിച്ചതിൽ കുറച്ചുകൂടി താഴെയായിരുന്നു. പക്ഷെ എനിക്കിഷ്ടമായി, അടിപൊളി ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ഇങ്ങനെ ഇനി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കട്ടെ, അടിപൊളി സാധനം. എനിക്ക് ഇഷ്ടമായി. എന്താ പക്ക ഇല്ലോ ചളി, അതാണ് ഇപ്പം കോമഡി എന്നുള്ള രീതിയിലല്ല നമ്മളാണ് ചളി തറുള്ളൂ. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇതിൽ എത്രണമൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏസ്, അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കാണാനൊക്കെ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതായിരിക്കും. ബൈ ബൈ.